ലിബർ ഓഫീസ് റൈറ്ററിൽ ഒരു പേജിന് കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഫോർമാറ്റ് പേജ് എടുക്കുക. അപ്പോൾ ഫോർമാറ്റ് പേജ് എടുത്തു കഴിഞ്ഞാൽ പേജിൻ്റെ ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഏരിയ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പേജ് ഉണ്ടാക്കിയും ഇവിടെ ഏരിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം കളർ എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജിന് ആ നിറം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പേജ് ഞാനിപ്പോൾ കീബോർഡിൽ കൺട്രോൾ ബട്ടൺ അമർത്തി മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യൂ മൊത്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പേജിലെ ടൈപ്പ് ചെയ്യുന്ന ഏരിയ പൂർണ്ണമായിട്ടും ഈ ഒരു നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്ത് വരാത്ത ടൈപ്പ് ചെയ്യാത്ത ഏരിയകൾ നമുക്ക് ഈ പറയുന്ന പോലെ വെള്ള നിറത്തിലും കാണാം. ഓക്കെ, നമുക്ക് ഈ പേജിൻ്റെ ഈ പറയുന്ന പ്രിൻ്റ് ചെയ്യുന്ന ഏരിയ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോൾ ഈ ഇത്രയും ഏരിയ പ്രിൻ്റ് ചെയ്യാതെ വരും. ഈ പറയുന്ന കളറുള്ള ഭാഗം മാത്രമായിരിക്കും പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്ത് വരിക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫോർമാറ്റിൽ പോയി പേജ് എടുക്കുക. നമ്മൾ 2 സെൻറ്റിമീറ്ററുള്ള ലെഫ്റ്റിലും റൈറ്റിലും പ്രിൻ്റ് ചെയ്യാത്ത ഏരിയ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതും കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ എന്നുള്ളത് പിന്നെ ലെഫ്റ്റിൽ എനിക്ക് കുറച്ച് സ്ഥലം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ലെഫ്റ്റിൽ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു. അതുപോലെ തന്നെ റൈറ്റിലും 1 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു. അപ്പോൾ എന്താണ് മാറ്റുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഉണ്ടോ, ലെഫ്റ്റ് റൈറ്റ് എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ അതുപോലെ താഴേക്ക് എനിക്ക് കൂടുതൽ ഏരിയ ആവശ്യമുണ്ട് പ്രിൻ്റ് ചെയ്യാനുള്ള മാറ്റർ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫോർമാറ്റിൽ പോയിട്ട് പേജിൽ പോയിട്ട് ഈ പറയുന്ന ബോട്ടം ഉള്ളത് 2 സെൻറ്റിമീറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് ഞാനത് 1 സെൻറ്റിമീറ്റർ ആക്കി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബോട്ടം ഏരിയയും കുറച്ച് കൂടുതൽ പ്രിൻ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഒരു പേജിനെ ഹെഡറ് ഫുട്ടറ് കൊടുക്കാൻ നോക്കാം. ഈ പേജിൻ്റെ ഏറ്റവും മുകളിൽ മൗസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ എന്ന് വരും. അപ്പോൾ ഹെഡറിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡർ വരുത്താനുള്ള ഏരിയ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അവിടെ ഹെഡറിന്ന് ടൈപ്പ് ഹെഡറായിട്ട് ടൈപ്പ് ചെയ്യുന്നത് കൈറ്റ് എന്നാണ്. അതൊന്ന് പേജൊന്ന് ഞാൻ കൺട്രോൾ അമർത്തി സൂം ചെയ്തു. കൺട്രോൾ അമർത്തുന്നതോടൊപ്പം മൗസ് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഇത് സൂമായി വരിക. അതിനുശേഷം ഞാനവിടെ KITE കൈറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഹെഡർ വരുന്നത് കൈറ്റ് എന്നാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമ്മളൊരു ഹെഡർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ പേജ് ഉണ്ടെങ്കിൽ ആ പേജിനകത്തും ഈ ഹെഡർ വരും. അപ്പോൾ ഞാൻ ഈ ഹെഡറിൻ്റെ സൈസ് ഒന്ന് കൂട്ടാം. ഞാനൊരു 32 സൈസുള്ള ഹെഡറാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി അടുത്ത പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് ഞാൻ എൻ്റർ അടിച്ച് വരാം. എൻ്റർ അടിച്ച് വരുമ്പോൾ കഴ്സർ അടുത്ത പേജിലേക്ക് എത്തി. ഉണ്ടോ, രണ്ടാമത്തെ പേജിലും ഈ കൈറ്റ് എന്നുള്ള ടെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ഹെഡറിൽ തന്നെ കൈറ്റ് പാലക്കാട് എന്ന് ടൈപ്പ് ചെയ്തു. എന്ത് സംഭവിച്ചു? ആ ഹെഡർ തന്നെ അടുത്ത പേജിലും വരുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഹെഡർ നമുക്ക് ഒരു പേജിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ പേജിലേക്കും അതിൻ്റെ ഗുണം നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഒരു പേജ് നമ്പർ ഇടുന്നതാണ്? നമുക്ക് ഹെഡറിലിടാം, ഫൂട്ടറിലും അത് ചെയ്യാവുന്നതാണ്. ഫൂട്ടർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ പേജിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് അവസാന ഭാഗത്ത് കൊണ്ടുപോയി ഒന്ന് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ ഫൂട്ടർ ഡിഫോൾട്ട് സ്റ്റൈൽ വരും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൂട്ടർ ഏരിയ ആക്റ്റീവ് ആയിട്ടുണ്ട്. കഴ്സർ ഇപ്പോൾ ഫൂട്ടറിനകത്താണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഒരു പേജ് നമ്പറാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഫൂട്ടറിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് പേജ് നമ്പർ എന്ന് വരും. ഇവിടെ 1 എന്ന് വന്നിട്ടുണ്ട്. ഞാൻ ആ സെലക്ട് ചെയ്ത ശേഷം സൈസ് ഒന്ന് കൂട്ടി. അപ്പോൾ പേജ് നമ്പർ 1 എന്ന് വന്നു. ഇത്ര 40 സൈസൊന്നും ആവശ്യമില്ല. ഞാൻ ഇവിടെ വ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും സൈസ് ആക്കിയത്. 1 വന്നു. ഇനിയിപ്പോൾ അടുത്ത പേജിൽ എന്തായിരിക്കും എന്നുണ്ടാവുക? അടുത്ത പേജിൽ 2 എന്ന് വന്നിട്ടുണ്ട്. അതായത് പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്പറുകൾ മാറി മാറി വരും. ഇനിയിപ്പോൾ ഈ പേജ് നമ്പർ നമുക്ക് ഈ പേജിൻ്റെ സെൻറ്ററിലേക്ക് ആക്കണമെങ്കിലോ? ഇതൊന്ന് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ അലൈനിൽ പോയിട്ട് അലൈൻ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെൻറ്ററിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ അടുത്ത തൊട്ട് മുകളിലെ പേജിലും സെൻറ്ററിലേക്ക് പേജ് നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഹെഡർ ഉൾപ്പെടുത്താം, പേജ് നമ്പർ ഉൾപ്പെടുത്താം. ഇനി ഫൂട്ടർ, അപ്പോൾ ഫൂട്ടർ സ്റ്റൈലിൽ ഇനി നോക്കാം. ഇവിടെ ഫൂട്ടർ സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോർമാറ്റ് ഫൂട്ടറുണ്ട്, ബോർഡർ ബാക്ക്ഗ്രൗണ്ട്, ഡിലീറ്റ് ഫൂട്ടർ, ഇൻസേർട്ട് പേജ് നമ്പർ, ഇൻസേർട്ട് പേജ് കൗണ്ട്. അപ്പോൾ പേജ് നമ്പർ ഇങ്ങനെ മാത്രമല്ല, നമുക്ക് മുകളിൽ പോയിട്ട് ഇവിടെ നിന്നും ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് നമ്പർ കിട്ടും. മൗസ് പോയിൻ്റർ നമ്മൾ എവിടെ കഴ്സർ അവിടെ നിൽക്കുന്നോ അവിടെ നമുക്ക് പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് സേവ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമുക്ക് ഫയലിൽ പോയിട്ട് ജസ്റ്റ് ഒരു പ്രിൻ്റ് പ്രിവ്യൂ, അപ്പോൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരും. പ്രിൻ്റ് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ അത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് ഉള്ള ഒരു വ്യൂ നമുക്ക് ഈ രീതിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ പ്രിൻ്റ് പ്രിവ്യൂ എടുത്തപ്പോഴാണ് ഇങ്ങനെ വന്നത്. ഈ വ്യൂ മാറ്റുന്നതിനെ ക്ലോസ് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിവ്യൂ ഒഴിവായി കിട്ടും. ഓക്കെ.